നമസ്കാരം. തുടക്കം തന്നെ ഒരു കാര്യം പറയാം. നടൻ കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനാണ്, നമുക്ക് അറിയാലോ. പുള്ളിയുടെ രാഷ്ട്രീയത്തോട് ഒരുപാട് ആൾക്കാർക്ക് ഒരു എതിർപ്പും ഉണ്ടാകും, പുള്ളിയോടും ഒരു എതിർപ്പുണ്ടാകും. ഇറ്റ്സ് ഓക്കെ. എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പുകളും ഉണ്ടാവും. നോർമലാണ്, നമ്മളത് മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്ന കോണ്ടൻറ് ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേട്ടതിന് ശേഷം, കണ്ടതിന് ശേഷം മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ പകുതി കേട്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ ഒരു രാഷ്ട്രീയത്തോട് ഒരു എതിർപ്പുള്ളതുകൊണ്ട്, പുള്ളിയോടൊരു എതിർപ്പുള്ളതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോണ്ടൻറ്റിനെ രാഷ്ട്രീയപരമായി കണക്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, പറഞ്ഞു എന്ന് മാത്രം. ഇതുവരെ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. റിയാസ് സലീമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ട്, റിയാസ് സലീമിന് നല്ല ബന്ധം ഉണ്ട്. റിയാസ് സലീമിന് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു റിയാസ് സലീം? കുറേ ആയിട്ട് പുള്ളിനെ ഈ പരിസരത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ കൃഷ്ണകുമാറിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന മൂഡിലാണ് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് സ്റ്റോറിയൊക്കെ മൂപ്പിൽ ഇട്ടിട്ടുണ്ട്. വിമർശിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല, പക്ഷെ എന്തോ വല്ലാത്തൊരു വിരോധത്തോടു കൂടിയിട്ട് പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചരട്ടെ, കേൾപ്പിച്ചരട്ടെ. കൃഷ്ണകുമാറിൻ്റെ മകള് 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 മകളേ കണ്ടില്ലടാ, ആ കൊച്ചിന്റെ ബാക്കിൽ നിന്ന് ആ ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളിക്കാരി ആരെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഗുണ്ടനെ പോലെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗുണ്ട 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 ഗുണ്ട. പക്ഷെ റിയാസ് കേട്ടത് ഗുണ്ടൻ എന്നാണ്. എന്താ ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയ മൂപ്പരത് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് രോക്ഷാകുലനായിട്ട് ഇൻസ്റ്റഗ്രാമിന്റെ അകത്ത് സ്റ്റോറി തുറന്നിട്ട് ഒരു പോസ്റ്റ് ആ കാച്ചി വിട്ടില്ലേ ആ മൂപ്പരപ്പോഴേക്കും ഇവരുടെ ഫാമിലീനെ അങ്ങനെ ഹോമോഫോബിക് ആണെന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി വിട്ടു. ഒരു പേരും കൊടുത്തു, കൃഷ്ണാശിയൻ. കൃഷ്ണാശിയൻ ഹാ, ഈ കൃഷ്ണാശിയൻ എന്ന് പറയുന്നത് ഈ കർദേശിയൻ എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ടീമുകളുണ്ട്, ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ അവരെ പോലെയൊക്കെ ഇവരുടെ ഫാമിലി ആവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് റിയാസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ആ പോസ്റ്റ് ഫുള്ളായിട്ട് വായിക്കാം. ഹർ സ്റ്റുപ്പിഡ് ഫ്രണ്ട് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റുപ്പിഡ് ഫ്രണ്ട് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അതായത് ആ ഫ്രണ്ടാണ് സ്റ്റുപ്പിഡ്. ഇവൻ കേട്ടത് മാറിപ്പോയതുകൊണ്ട് ഇവനല്ല സ്റ്റുപ്പിഡ്, അവിടുത്തെ ഫ്രണ്ടാണ് സ്റ്റുപ്പിഡ്. ഹർ സ്റ്റുപ്പിഡ് ഫ്രണ്ട് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, അവൻ കുണ്ടനെ പോലെ ഇരിക്കുന്നു എന്ന് ആ ഫ്രണ്ട് പറഞ്ഞു എന്നാണ് റിയാസ് കേട്ടത്. And her audacity and ignorance to put this video out there and get away with it. Kids today mistakenly believe that using homophobic slurs enhances their social status. What a shame. What a shame. Saw this video for a few months back and I'm like, what's the point of calling out a child? But it's fascinating how Krishnashians, Kardashians 144p എന്നാണ് ട്ടോ മൂപ്പരെ ഇവരെന്നെ സംബോധന ചെയ്യുന്നത്. Can shape such a dedicated following of intellectual lightweights. Seriously, man. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ റിയാസ് സലീം കാര്യം അറിയാണ്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് അവർ പറഞ്ഞ കാര്യം കേൾക്കാതെ ജഡ്ജ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റ് ആ ഫാമിലിക്കെതിരെ ഇട്ടിരിക്കുന്നത്. അത് വളരെ മോശമായി പോയി. ഈ റിയാസ് ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര പുരോഗമനം പറയുന്ന ഒരുത്തനാണെന്നാണല്ലോ സ്വയം ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. എന്ത് പുരോഗമനമാണ്, എന്ത് പുരോഗമനമാണ് മുമ്പ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഓക്കെ, ഒരാൾ മറ്റൊരാൾ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് കേട്ടില്ല എന്ന് പറയുന്നത് ഓക്കെ, തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഒരാൾക്കെതിരെ ഇതുപോലെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹോമോഫോബിക് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഡബിൾ കൺഫേമൊക്കെ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഒരാൾക്ക് എതിരെ ഇടാൻ. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഓട്ടോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് ഫ്രണ്ട് എന്നൊക്കെ രീതിയിൽ അടിച്ചങ്ങ് വിടുന്ന സമയത്ത് ഇത് എന്ത് പുരോഗമനമാണ്? ഇത്രയും ജഡ്ജ്മെൻറ്റലാവുന്നത് പുരോഗമനത്തിൻ്റെ ഭാഗമല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ജഡ്ജ്മെൻറ്റലാവുക എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, പുരോഗമനം പറയുന്ന ആൾക്കാർക്ക് ചേരുന്നൊരു പരിപാടിയല്ല. പിന്നെ വേറൊരു കാര്യം കൂടി റിയാസ് പറഞ്ഞിട്ടുണ്ട്, ഈ കർദേഷ്യൻസ് 144p എന്ന് പറഞ്ഞത് അതെന്ത് പരിപാടിയാണ്? അതെന്ത് പുരോഗമനത്തിൻ്റെ ഭാഗമാണ്? അത് പൊളിറ്റിക്കലി കറക്റ്റായിട്ടൊരു സംഭവമാണോ? ഇവിടെ ആൾക്കാർ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫാമിലി വ്ളോഗും പരിപാടികളൊക്കെ ചെയ്യും. അത് ചിലപ്പോൾ വേറൊരാളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം അതൊക്കെ ഓരോ ആൾക്കാർ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഈ ഒരുമാതിരി പുന്നായ്മയും കുശുമ്പും പുന്നായ്മയും പറയുന്നത് തുല്യമാണ്. എന്താണ് അവരുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് സീരിയസ്ലി വളരെ ബോർ പരിപാടിയാണ്. അത് പുരോഗമനം പറയുന്ന ആളുകൾക്ക് ചേരുന്ന ഒരു പരിപാടിയല്ല. മറ്റൊരാളെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾ കർദാഷ്യൻസ് 144p ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് വളരെ ചീപ്പായി പോയി മിസ്റ്റർ റിയാസ് സലീം. സീരിയസ്ലി വളരെ ചീപ്പായിട്ടൊരു പരിപാടിയാണ്. എനിവേസ് മൂപ്പർക്ക് അബദ്ധം പറ്റി എന്ന് മനസ്സിലായതിന് ശേഷമാണ് തോന്നുന്നു ഈ പർട്ടിക്കുലർ സ്റ്റോറി മൂപ്പര് ഡിലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത് വിട്ടു, വെരി ഗുഡ്. ഡിലീറ്റ് ചെയ്ത് എന്തായാലും വളരെ നല്ല കാര്യം. പക്ഷേ ഇത് പിന്നെ ഞാൻ പൊക്കിക്കൊണ്ടുവരാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇവൻ പ്രോഗ്രഷൻ പറയുന്ന ഒരാളല്ലേ, പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് പറ്റാൻ വേണ്ടിയിട്ട് പാടില്ല, പാടില്ല, ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ് പാടില്ല.
കാര്യം അറിയാണ്ട് ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അഥവാ അങ്ങനെ ഉന്നയിച്ചിട്ട് മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുക എന്ന് പറഞ്ഞൊരു പരിപാടി റിയാസ് ചെയ്യണം. അതെന്നാലും റിയാസ് ചെയ്തിട്ടില്ല. അത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഡിലീറ്റ് ചെയ്ത സാധനത്തിന് ഞാൻ പിടിച്ചോണ്ട് വരില്ലായിരുന്നു. പക്ഷേ അത് മാപ്പ് പറയാത്തത് കൊണ്ട് ഇങ്ങനെ ഇത് തെറ്റുപറ്റിയിട്ട് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്ത് മാപ്പ് പറയാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇടാത്തത് കൊണ്ട് തന്നെ പുരോഗമനം പറയുന്ന ആള് എന്നുള്ളൊരു നിലയ്ക്ക് അത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് പൊക്കി പിടിച്ച് ഞാനിത് ഇവിടെ വെക്കാൻ കാരണം. ഇനി അടുത്തത് കുറേ എഴുതി പിടിപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ആ പിന്നെ ഇത് നിങ്ങൾ ലോങ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യണം, നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യണം. അതായത് കൃഷ്ണകുമാറിൻ്റെ വൈഫ് ഏതോ ഒരു ഹോട്ടൽ, അതായത് ഇവരെ ഏതൊരു ഹോട്ടലിൽ കഴിക്കാനൊക്കെ പോയ സമയത്ത് അവരുടെ വൈഫ് പഴങ്കഞ്ഞി എന്തോ കഴിച്ചു, അവർക്ക് ഭയങ്കരമായിട്ട് പഴങ്കഞ്ഞിയൊക്കെ ഇഷ്ടപ്പെട്ടു, അവരത് ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ഈ കൃഷ്ണകുമാറിൻ്റെ വൈഫ് കൃഷ്ണകുമാറിനോട് ഹൗ യു സുർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആഹാരമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണുക, 2 മിനിറ്റ് 20 സെക്കൻഡ് വേണം. അത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അത്യാവശ്യം വിശപ്പുണ്ട്, പക്ഷേ എന്നും നിയന്ത്രിച്ച് കഴിക്കണം, വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. ഈ ബുഫേ കാണുമ്പോൾ ഒരു ആർത്തി നമുക്കകത്തുനിന്ന് വരും, കാരണം പലതരം സംഭവങ്ങൾ ഇരിക്കുന്നു. അപ്പൊ കുറച്ച് 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 എടുത്തു വന്നു, എന്നാ ഒരു ദോശ പോകാം. അപ്പൊ അവരൊന്ന് ചോദിക്കുമല്ലോ, സർ ഓംലെറ്റ് എഗ്സ് ഓർ സംതിങ് പറയും, പല തരത്തിലുള്ളത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാ ചീസ് ഓംലെറ്റ് അത് വാങ്ങിച്ചു കഴിച്ചു, എന്തൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ വെറുതെ തപ്പി പഴച്ചോളി അല്ല. പഴഞ്ചോറിന്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ, നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ് കാറുകൾ ഒഴിക്കുന്ന പോലെ. കാരണം നമ്മളിപ്പോ എല്ലാരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന, ബോഡി ഹീറ്റ് കൂടുതലാണ്, മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്കക്കുറവ്. അപ്പൊ ഈ സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് ഈ പഴഞ്ചോറ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മെഡിക്കൽ ഗുണങ്ങൾ, ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്. എന്റെ പേരെന്ന് എനിക്കറിയാം പറയുന്നു, ഈ ഫെർമെന്റേഷൻ വരുമ്പോൾ ഞാൻ അത് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, ഡോക്ടേഴ്സ് ആണ് പറയേണ്ടത്. പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളത്ത് കൂടുതൽ ഇവിടെ അച്ഛൻ ഫാക്ടറി വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും, വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണി ആകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും, ഇത്ര ഒരു അരടി തഴച്ചൊരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടക്കും, ഉടച്ചിട്ട് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലി എടുത്ത് വേർത്ത് ഇതിലങ്ങി മുഖം കൊണ്ട് കഴുകിയിട്ട് കൊണ്ട് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ വർഷവും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോട്ട് ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും. ഇതാണ് സംഭവം, ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ അന്ന് അവിടെ പണിക്ക് വന്നിട്ടുള്ള ആളുകളെ കുറിച്ച് മോശമായിട്ട് പറയുകയോ, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടി സംസാരിക്കുകയോ, അല്ലെങ്കിൽ ഈ കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുക ഒന്നും പുള്ളി ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ ഒരു കോണ്ടക്സ്റ്റ് 2 മിനിറ്റ് 20 സെക്കൻഡിന്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്, അതിനകത്ത് പുള്ളി പറഞ്ഞു തുടങ്ങിയ വിഷയം എന്താണ്, പറഞ്ഞു തുടങ്ങിയ സാഹചര്യം എന്താണ്, അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് മൂപ്പരുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പഴങ്കഞ്ഞി പണ്ട് കഴിച്ചതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പുള്ളി ഇപ്പോൾ വീണ്ടും കഴിച്ച സമയത്ത് പറയുന്നൊരു സംഭവമാണ് ഇപ്പോൾ കണ്ടത്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. പഴങ്കഞ്ഞി മാത്രമാണ് ഇവിടെ വിഷയം. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പുള്ളി ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശമാണല്ലോ ഒരാളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ അതാണ് ഇതിൻ്റെ അകത്ത് മൂപ്പർ ഉദ്ദേശിച്ചത് എന്താണ്, നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേറെ ഒന്നുമില്ല, ആ സാഹചര്യത്തിൽ പഴങ്കഞ്ഞിയെ കുറിച്ചിട്ടാണ് അവരുടെ വൈഫും സംസാരിക്കുന്നത്, വൈഫ് ഇയാളോട് ചോദിച്ചതും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ മൂപ്പർ പഴങ്കഞ്ഞി എന്ന് പറയുന്ന ഒരു ഫുഡിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് അന്നത്തെ കാലത്ത് അവിടെ പണിക്ക് വന്നിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത്. അവിടെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം തന്നെ, അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ ഈ ഒരു ഫുൾ വേർഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോഴേക്കും റിയാസ് അലിയും ഇതിനെ പകുതി എങ്ങാണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങ് വേറെ ലെവലിലേക്ക് ആക്കി വിട്ടിട്ട്, വേറെ ലെവലിലേക്ക് ഇയാൾ പറഞ്ഞിട്ട് ഒരു പകുതി പോർഷൻ മാത്രം എടുത്തങ്ങ് വെച്ചിട്ട് അണ്ണൻ എന്ത് ചെയ്ത് ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടു. ഇതാ, ഇമാജിൻ ബീയിങ് സോ നൊസ്റ്റാൾജിക് ഫോർ ഇനിക്വാലിറ്റി, പാസ് മീ ദ പോപ്കോൺ ഫോർ ദിസ് ബാക്ക്വേർഡ് കാസ്റ്റിസ്റ്റ് ടൈം ട്രാവൽ ഷോ. സീരിയസ്ലി റിയാസ് അലീം, സീരിയസ്ലി റിയാസ് അലീം, വാട്ട് ഹാപ്പൻ ടു യു, വൈ യു ആർ ഓൾവേസ് തിങ്കിങ് നെഗറ്റീവ് തിങ്സ്? എന്തിനാണ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം എന്തിനാണ് വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എന്താ വിമർശിക്കാനായിട്ട് മാത്രം നാവ് പോക്കുന്നത്?
നാവ് വിമർശിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ ആർക്കും ആരെ വേണമെങ്കിലും മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് വിമർശിക്കാൻ വേണ്ടിട്ട് പറ്റും, അതിനുള്ള റൈറ്റ്സ് ആക്ച്വലി ഉണ്ട്. പക്ഷേ ഈ ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് അല്ലെങ്കിൽ ഒരാളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ കോൺടെക്സ്റ്റ് എന്താ, സാഹചര്യം എന്താ, അയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാതെ വെറുതെ അങ്ങ് ഞാൻ പുരോഗമനവാദിയാ, ഞാൻ ഭയങ്കര പുരോഗമന, ഞാൻ വളരെ പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ അങ്ങ് അടിച്ചു വിട്ടിട്ട് അങ്ങ് പൊലിറ്റങ്ങ് വിടുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത് തേങ്ങ ആയിക്കോട്ടെ വിമർശിച്ചോട്ടെ, പക്ഷേ ഇവിടെ ഇവന്റെ വിമർശനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ റിയാസിനെ ഈ കൃഷ്ണകുമാറിനോട് അവരുടെ ഫാമിലിയോടൊക്കെ വല്ലാത്തൊരു വിരോധവും അല്ലെങ്കിൽ വൈരാഗ്യമൊക്കെ ഉള്ള പോലെയൊക്കെയാണ് ആക്ച്വലി തോന്നുന്നത്. എന്തൊക്കെയാണ്, പിന്നെ വേറൊരു സാധനം ഞാൻ കണ്ടു, ഇത് റിയാസ് അലീം എന്നെ അടിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്, എന്തൊരു പോസ്റ്റ് പോലെ, അതുകൂടെ ഞാൻ കാണിക്കാറ്. ഇതാണ് മൂപ്പർ ഇട്ടിരിക്കുന്നത്, Someone please invite this man and dig a hole and give him some കഞ്ഞി. എന്തിനാ കൊതി വിടുന്നേ, കഴിക്കട്ടെ. ഷോ എ പുവർ സവർണ മാൻ. അപ്പോഴേക്കും ഇവിടെ ആരാണ് ജാതി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ വർണ്ണ വിവേചനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? കൃഷ്ണകുമാറിന്റെ വീഡിയോ നിങ്ങൾ ഏതെങ്കിലും കണ്ടതാണല്ലോ, അതിനകത്ത് മൂപ്പര് എന്താണ് അന്ന് പണിക്ക് വന്നിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള വർണ്ണത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജാതിയെ കുറിച്ചിട്ടോ ഒന്നും മൂപ്പര് പറയുന്നില്ല. മൂപ്പര് കഞ്ഞിയെ കുറിച്ച് മാത്രം, പഴങ്കഞ്ഞിയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ റിയാസ് കൃഷ്ണകുമാറിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് അവിടെ അപ്പോഴേക്കും വഴിതെറ്റിപ്പോയിട്ട് ആള് അവിടെ ഈ വർണ്ണത്തിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. എ പുവർ സവർണ മാൻ ഫാന്റസൈസിങ് എ ദലിത് ലൈഫ്, അൺടച്ചബിലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. സീരിയസ്ലി സീരിയസ്ലി മാൻ, കൃഷ്ണകുമാറിന്റെ വീഡിയോ നിങ്ങൾ കണ്ട സമയത്ത് കൃഷ്ണകുമാർ അത്തരത്തിലൊക്കെ വർത്തമാനം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അല്ലെങ്കിൽ ദലിത് ലൈഫിനെ കുറിച്ച് ഫാന്റസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയോ കൃഷ്ണകുമാർ സംസാരിക്കുന്നത്? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മുടെ നെഗറ്റീവോളി ആവേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് അത്തരത്തിലുള്ള രീതിയിൽ കൃഷ്ണകുമാർ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഡിഗ്ഗ് ചെയ്ത് നോക്കി അങ്ങനെ ഒരു രീതിയിൽ ലെവലിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം കേൾക്കാനും അല്ലെങ്കിൽ ആൾക്കാരെ വിമർശിക്കാൻ മാത്രം താല്പര്യപ്പെട്ടിട്ട് തല പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതുപോലെയൊക്കെ ആക്ച്വലി ഉണ്ടാവും. പിന്നെ പറയുന്നതാണ് പത്തറ്റിക്, ഐ ആം സ്പീച്ച്ലെസ്. ഔ വല്ലാതെ പ്രയാസ സ്പീച്ച്ലെസ് ആയി. This dude should be deported to the moon. Such a scum എന്നൊക്കെയാണ് പറയുന്നത്. Such a scum. Scum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ട് എന്നൊരു മീനിങ് ആണ് പറയുന്നത്, ഡേർട്ട്. അപ്പോൾ ഇതൊക്കെ റിയാസ് പറയാൻ ആരാണ്? അപ്പോൾ റിയാസ് കൃഷ്ണകുമാറിനെതിരെ വെക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ റിയാസിന് ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു എതിർപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണകുമാർ പറഞ്ഞ സംഭവങ്ങളിൽ മിസ്റ്റേക്കും തെറ്റും പണ്ടാരൊക്കെ ആയിട്ട് റിയാസിന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിയാസിനെ വിമർശിക്കാം. റിയാസിനെ ആരും വിലക്കുന്നൊന്നുമില്ല. റിയാസ് നീ വിലക്ക, നീ വിമർശിക്കരുത് എന്നൊന്നും പറയണമെന്നില്ല, വിമർശിക്കാം. റിയാസിൻ്റെ ഇഷ്ടമാണ്, റിയാസിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ നിങ്ങൾ എടുത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇവൻ ഹെൽത്തി ആയിട്ടാണോ വിമർശിക്കുന്നത്? ഇപ്പോൾ സാധാരണ ഈ പുരോഗമനം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ വിമർശിക്കാറുണ്ട്, യഥാർത്ഥ പുരോഗമനവാദികൾ വിമർശിക്കാറുണ്ട്. പക്ഷേ വിമർശിക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ആ ഒരു കോൺടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വിമർശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അത് ആ വഴിക്ക് അങ്ങ് തീരും. പക്ഷേ ഇവിടെ ഈ സൊക്കോൾഡ് പുരോഗമനം പറയുന്ന റിയാസ് ഇവിടെ ചെയ്തിരിക്കുന്ന സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വിമർശനമായിട്ട് തോന്നിയോ? എനിക്ക് പേഴ്സണലി ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിമർശിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമാണ്. വിമർശിക്കാൻ ഒരു തേങ്ങ ഇല്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് മൂപ്പര് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? സ്കം, സ്റ്റുപ്പിഡ്, അതേപോലെ ഹോമോഫോബിക് എന്നുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടുള്ള ഭയങ്കര ഒരാളെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുന്ന ലെവലിലുള്ള ക്രിറ്റിസിസംസാണ് ഇവിടെ റിയാസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു പുരോഗമനവാദിക്ക് ചേരുന്ന പരിപാടിയാണ്? ഒരിക്കലും ഒരു പുരോഗമനം പറയുന്ന ആൾക്ക് ചേരുന്ന ഒരു പരിപാടിയല്ലോ ഇവിടെ ഇപ്പോൾ ഈ റിയാസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും പറയും, ഇതെന്തോ വിരോധം തീർക്കാൻ വേണ്ടി സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. സീരിയസ്ലി വിരോധം തീർക്കാൻ വേണ്ടി സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം എന്തായാലും റിയാസ് അലീം കാരണം ഈ പഴങ്കഞ്ഞി കുറച്ചും കൂടി ഫേമസ് ആയി. ഇതിപ്പോൾ എനിക്ക് പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടി തോന്നണോ? എനിക്ക് പഴങ്കഞ്ഞി കഴിക്കാൻ തോന്നുന്നു ഇതുപോലെ, മറ്റേ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ കോരിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുകയാണ്. ആക്രാന്ത വേണം, വായിൽ വെള്ളമൊക്കെ വരുന്നു. സീരിയസ്ലി വെറുതെ പറയണല്ല. എന്തായാലും ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഉച്ചയാവട്ടെ, എങ്ങനെയും പഴങ്കഞ്ഞി ഒന്ന് റെഡിയാക്കാം, ഉണ്ടാക്കാം, അതൊന്ന് കഴിച്ചുവിടാം. അപ്പം എന്തായാലും ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണമല്ലോ. ഞാനിപ്പോൾ എന്താ പറയടോ സംഭവം, ഇവിടെ റിയാസിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. റിയാസിന് എനിക്ക് ഇഷ്ടമാണ്. റിയാസ് മറ്റേ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം മൂപ്പര് തേർഡ് പൊസിഷനാണല്ലോ ആയത്. ആ സമയത്തൊക്കെ ഞാൻ മൂപ്പർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ്, എന്തായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, തേർഡ് പൊസിഷനെങ്കിലും എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളി കണ്ടിട്ടൊന്നുമില്ല. പുള്ളി എന്തിനാ നമുക്ക് വിരോധം, ആശയപരമായിട്ടുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിട്ടു. പിന്നെ അതിനുശേഷം പുള്ളി എന്തൊക്കെയോ വെറുതെ അനാവശ്യമായിട്ട് ആൾക്കാരുടെ കാര്യത്തിൽ കയറി ഇടപെടലുകളൊക്കെ ഇട്ട് അങ്ങനത്തെ വിമർശനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്ത് കാട്ടി കെട്ടിയില്ലല്ലോ റിയാസിനെ നമ്മൾ വിമർശിച്ചിട്ടൊന്നുമില്ല, വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ വിമർശിച്ചിരിക്കുന്നത്. റിയാസിന് ഒരുപാട് കഴിവുകളുണ്ട്. റിയാസ് നന്നായി പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണ്. വേറെ ഒരുപാട് കഴിവുകളുണ്ട് മൂപ്പർക്ക്. ഇപ്പോൾ മേക്കപ്പിൻ്റെ പരിപാടികളാണെങ്കിലും മൂപ്പർ വളരെ നന്നായി ചെയ്തു, ഒരുപാട് കഴിവുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. പക്ഷേ റിയാസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു എതിർപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പര് ഇത് ഇതുപോലെ എടുത്തുചാടി ഓരോ പരിപാടികൾ ചെയ്യും, കാര്യം അറിയാണ്ട് ചാടി കയറാൻ വേണ്ടി ശ്രമിക്കും, കാര്യം അറിയാണ്ട് വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഇനി പലവ ഒരാളെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടല്ല വിമർശിക്കുക, അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലെവലിൽ വളരെ പൊളിറ്റിക്കലി ലൈക്ക് പൊളൈറ്റായിട്ട് വിമർശിക്കുക എന്ന് പറയുന്ന ഒരു രീതിയല്ല റിയാസിൻ്റെ. റിയാസ്
ഭയങ്കരമായിട്ട് വാക്കുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ വെച്ചോണ്ടൊക്കെ ഉള്ള രീതിയിലാണ് മൂപ്പരുടെ വിമർശനം. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കാണെങ്കിലും അജീവൻ എന്താ ഇങ്ങനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ശരിക്കും വേണ്ടതെന്നുള്ള രീതിയിൽ തോന്നും. ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റാ റിയാസ് ഇട്ട ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ റിയാസ് കൃഷ്ണകുമാറിനെതിരെ ഭയങ്കരമായിട്ടുള്ള ലെവലിൽ വിമർശനം നടത്തി. അപ്പൊ എനിക്ക് അത് തന്നെയാണ് തോന്നിയത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പുള്ളിക്ക് തോന്നിയ കാര്യങ്ങൾ റിയാസിന് പറയാമായിരുന്നു. അല്ലെങ്കിൽ വളരെ, ഞാൻ പറയുന്നു, മനുഷ്യന്മാരെല്ലാവരും ഡിഫറൻ്റ് ആണ്, എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുക, അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. സത്യം തന്നെയാണ്, ഞാൻ അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ റിയാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് റിയാസ് ഭയങ്കര പ്രോഗ്രഷൻ ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് അങ്ങനെ ഒരു ഇമേജ് പബ്ലിക്കിലേക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത്, ഓഫ്കോഴ്സ് പബ്ലിക് കാണുന്ന സമയത്ത് റിയാസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള മിസ്റ്റേക്സ് എക്സ്പെക്ട് ചെയ്യില്ല. പ്രോഗ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പരിപാടി നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു പരിപാടി അല്ല ഒരാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം. അത് ഓൾറെഡി ഇവൻ എന്താണ് ആ ഫാമിലിനെ ജഡ്ജ് ചെയ്തു, ഏതോ ഒരു കർദാഷിയൻ 144 P എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതൊക്കെ വളരെ മോശമാണ്. അത് റിയാസിനെ പോലത്തെ ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പുരോഗമനം പറയുന്ന ഒരാൾ അങ്ങനെ രീതിയിൽ പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെന്താ, അപ്പോൾ ശരി എന്നാൽ, ഇത്രയൊക്കെ പറയാനുള്ളൂ. ബൈ ബൈ.